കോട്ടൂർ വനാന്തരങ്ങളിൽ ആനശല്യം രൂക്ഷം. കുട്ടികൾക്ക് വിദ്യാലയങ്ങളിലേക്ക് പോകുവാൻ വരെ പ്രയാസമാണ്. വീടുകളുടെ മുറ്റം വരെ ആനക്കൂട്ടമാണ്. ഒറ്റ ആനയെയും ആനക്കൂട്ടത്തെയുമാണ് വനപ്രദേശങ്ങളിൽ കാണപ്പെടുന്നത്. ഭക്ഷണത്തിനും വെള്ളത്തിനുമായാണ് ആനകൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത്. വനങ്ങളിൽ നിന്ന് പുറത്തേക്ക് സാധനങ്ങൾ വാങ്ങുവാൻ പോകുവാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. വളരെ ദുരിതപൂർണമായ ജീവിതമാണ് ആദിവാസികളുടേത്. നിർമ്മാണ ആവശ്യങ്ങൾക്ക് വനത്തിലേക്ക് പോയ രണ്ടു പേരെ ആന ഓട്ടിക്കുകയും വീണ് പരിക്കേൽക്കുകയും ചെയ്തു. വലിയൊരു ബുദ്ധിമുട്ടല്ലേ നിങ്ങൾക്ക്? എന്താണ് ഇപ്പൊ എല്ലാ ഒരുപാട് ആനകളുണ്ട്? ഇപ്പൊ ഒരുപാടുണ്ട്. ഇത് വെറി സീസൺ ആകുമ്പോഴാണ് ഇതിന് ഒന്നാമത്തെ കാര്യം, ഈ ഭാഗത്തുനിന്ന് ഈറ ഇല്ല. ഈറയുടെ ആഹാരത്തിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഇത് വലിയ ബുദ്ധിമുട്ടാണ്. യാത്രാ സൗകര്യങ്ങളൊക്കെ വലിയ പാടാണ്. ഈ അപ്പുറത്ത് കോട്ടൂരൊക്കെ ഭാഗത്ത് ഈ പണി നടക്കുന്നതുകൊണ്ട് ആനകൾ ഈ ഭാഗത്തേക്ക് വരുന്നു, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനത്തെ വിഷയമുണ്ട്. ഒറ്റയാനാണോ അതോ കൂട്ടമായിട്ടാണോ? ഇതിപ്പോ കൂട്ടം. എത്ര ആനകൾ വീതമുണ്ട്? ഇതിപ്പോ ഒരു 10-15 ആനയ്ക്ക് മേളിലുണ്ട്. ഉണ്ടല്ലേ. നിങ്ങൾക്കിത് ഇതുവഴി സഞ്ചരിക്കാനൊക്കെ വലിയ പ്രയാസമല്ലേ? പ്രയാസമാണ്. എന്റെ പേര് വസന്ത്. ഞാന് മുനിസിപ്പൽ പഞ്ചായത്തിലെ എസ്റ്റേറ്റ് പ്രൊമോട്ടറാണ്. നമ്മുടെ മേഖലയില് ഇപ്പോ വന്യമൃഗശല്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ഏറ്റവും കൂടുതലായിട്ട് ആനയുടെ ശല്യമാണ്. പോത്ത്, പിന്നെ പന്നി, എല്ലാ ശല്യവും ഉണ്ട്. പോത്തും പന്നിയൊക്കെ നമ്മുടെ വീടിന്റെ മുറ്റം വരെയും പന്ന് കയറുന്ന ഒരവസ്ഥ. ഒന്ന് കൃഷി ചെയ്തെടുക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരവസ്ഥ. പക്ഷേ ആന നമ്മുടെ ഇപ്പോൾ കോട്ടൂരിൽ നിന്ന് നമ്മുടെ സിറ്റി നെറ്റിലേക്ക് പോകുന്ന ഏരിയയിൽ കോട്ടൂർ ഫോറസ്റ്റ് ഓഫീസ് കഴിഞ്ഞ വഴിയിൽ മുഴുവനും ആനയാണ്. ഇന്നലെയും ഒരു സംഭവം നടന്ന്, പുറത്തുനിന്ന് ജോലിക്കായിട്ട് വനത്തിൽ വന്നവരെ പിന്നെ വഴിയിൽ വെച്ച് ആന പിന്നെ ഓടിക്കുകയും അവർ വണ്ടിയൊക്കെ ഇട്ടുകൊണ്ട് ഓടി ഭാഗ്യത്തിന് അവർ രക്ഷപ്പെട്ടതായിട്ടാണ് അറിഞ്ഞത്. അപ്പോൾ ഒരു രണ്ടാഴ്ചക്ക് മുമ്പേ കമലക സെറ്റിൽമെൻറ്റിൽ രണ്ട് പേർക്ക് ഇതേ അവസ്ഥയുണ്ടായി. അത് കോട്ടൂർ ഫോറസ്റ്റ് ഓഫീസ് കുറച്ച് അകലെയൊക്കെ പോകുമ്പോൾ അവരും വണ്ടി ഇട്ടിട്ട് ഓടി അവർ പിന്നെ ആശുപത്രിയിലൊക്കെ ആയി. ഇപ്പോൾ ഒരു സുഖം പ്രാപിച്ചു. അപ്പോൾ ഈ അവസ്ഥയ്ക്ക് നമ്മൾ മാറ്റുന്നുണ്ട്. കാരണം നമുക്ക് പിന്നെ നമ്മൾ കുറച്ച് ഉപകരണത്തിൽ താമസിക്കുകയാണ്. നമുക്ക് പുറത്ത് എന്ത് ആവശ്യത്തിനും ഈ വനം കടന്ന് നമ്മൾ കോട്ടൂർ എത്തണം. ഇത്രയും ദൂരം നമ്മൾ കടന്നു വരുന്നത് വളരെ ബുദ്ധിമുട്ടിയും വന്യമൃഗങ്ങളെ പേടിച്ച് ഭയന്നുമാണ് വരുന്നത്. അപ്പോൾ ഇത് പണ്ടൊക്കെയും വന്യമൃഗശല്യമുണ്ട്. പക്ഷേ ഇത്രയും വഴിയിലൊക്കെ ഇത്രയും ശല്യം ഇപ്പോഴും കുറച്ച് കാലങ്ങൾ കൊണ്ട് ഇത് വളരെ രൂക്ഷമായിട്ട് റോഡിലേക്ക് കടന്നു നിൽക്കുന്നവരാണ്. ഇപ്പോൾ കാപ്പുകാട്. വാർത്തകളും വിശേഷങ്ങളും ഒറ്റക്ലിക്കിന് അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കൂ.